റബ്ബർ വില വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ സഹായിച്ചാൽ ബിജെപിക്ക് പൂർണ്ണ പിന്തുണ നൽകി വോട്ട് നൽകാമെന്ന പ്രസ്താവന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി പുറത്തുവിട്ടതോടെ അദ്ദേഹത്തിനെ പിന്തുണച്ച് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചാനിയിലും രംഗത്തെത്തുകയാണ്. കർഷകരെ അനുഭാവപൂർവ്വം പിന്തുണയ്ക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് താമരശ്ശേരി ബിഷപ്പും പറയുന്നത്. ബിജെപി കർഷകരെ പരിഗണിച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. മാറി മാറി ഭരണം കാഴ്ചവെച്ച കോൺഗ്രസും CPM ഭരണകൂടങ്ങളിൽ നിന്നും എല്ലാ തരത്തിലും കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്നും താമരശ്ശേരി ബിഷപ്പ് പറയുന്നു. ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് പല തവണയായി ആവശ്യപ്പെട്ടതിന് ഒടുവിലായിരുന്നു. എന്നാൽ മറ്റെന്തോ സമ്മർദ്ദം കാരണം മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്തു. ഇതിൽ തന്നെ നേരിയ എതിർപ്പുണ്ട്. ഞങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമാണ്. കർഷകർ ഒരു വലിയ സംഘടിത ശക്തിയല്ലാത്തതുകൊണ്ട് അവരെ ഒരു സർക്കാരിനും വേണ്ടെന്നും എല്ലാം നഷ്ടപ്പെട്ട കർഷകനെ പിന്തുണയ്ക്കുകയാണ് എന്നത് തന്നെയാണ് തീരുമാനമെന്നുമാണ് ബിഷപ്പ് പറയുന്നത്. റബ്ബർ ഇറക്കുമതി ചെയ്യരുതെന്നാവശ്യപ്പെട്ടിട്ടും അതും പരിഗണിച്ചിട്ടില്ല. റബ്ബർ കർഷകന് ആശ്വാസമായിരുന്ന സബ്സിഡി എടുത്തുമാറ്റി. റബ്ബർ ബോർഡിന് എല്ലാ അധികാരങ്ങളും ഇല്ലാതാക്കുന്ന രീതിയിലാണ് സർക്കാർ പ്രവർത്തിച്ചത്. നെല്ലും നാളികേരവും സംഭരിക്കലല്ലാതെ കൃത്യസമയത്ത് അതിന്റെ വില കർഷകന് നൽകാനുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നാണ് ബിഷപ്പ് അറിയിക്കുന്നത്. പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും കർഷകനെ വാഴ്ത്തുന്നവരാണ് ഇരുവിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. എത്രയോ നെൽ കർഷകർ സർക്കാരുകളുടെ കാർഷിക വിരുദ്ധ നിലപാട് കൊണ്ട് കൃഷി അവസാനിപ്പിച്ചു. മലയോര മേഖലയുടെ പേടി സ്വപ്നമായ വന്യമൃഗ ആക്രമണങ്ങളിൽ പോലും നാളിതുവരെയായി സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല. ആനയും കടുവയും എപ്പോൾ കൊല്ലുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ബഫർ സോൺ കൊണ്ടുവന്ന് കർഷകരെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. എത്രയോ സമരങ്ങൾ പാവപ്പെട്ട കർഷകർ ഈ കാലയളവിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പോലും പരിഗണിക്കപ്പെടുകയോ പരിഹരിക്കപ്പെടുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. അതിനാൽ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് കൂടെ നിൽക്കുന്നവരെ മാത്രമേ പാർട്ടി നോക്കാതെ പിന്തുണയ്ക്കൂ എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ബിഷപ്പ് പറയുന്നത്. തലശേരി രൂപത ഹൗസിൽ ചെന്ന് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയെ കണ്ട BJP നേതാക്കൾ ഇവരൊക്കെയാണ്. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ്, ജനറൽ സെക്രട്ടറി ജോസ് 1 ലൂയിസ് എന്നീ നേതാക്കളാണ് ചൊവ്വാഴ്ച ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലവ് ജിഹാദ് പോലെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഇടപെടൽ പ്രശംസനീയമാണെന്നാണ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി BJP നേതാക്കൾ അറിയിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത ശനിയാഴ്ച ആലക്കോട് സംഘടിപ്പിച്ച കർഷക റാലിയിലാണ് കർഷകരെ BJP സഹായിച്ചാൽ തിരിച്ചും സഹായിക്കുമെന്ന് പാമ്പാനി വ്യക്തമാക്കിയത്. ബിഷപ്പിന്റെ പ്രസ്താവനയോടുള്ള എതിർപ്പ് വ്യക്തമാക്കി CPM കോൺഗ്രസ് നേതാക്കൾ ഞായറാഴ്ച രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ CPM വലിയ പ്രതിഷേധം ബിഷപ്പിനെതിരെ ഉയർത്തിക്കാട്ടുകയായിരുന്നു. ബിഷപ്പിന് ലജ്ജയില്ലെന്ന് MV ജയരാജൻ പറഞ്ഞപ്പോൾ BJPയെ കുറുക്കനും സഭയെ കോഴിയുമായി വ്യാഖ്യാനിച്ച് മന്ത്രി രാജീവും രംഗത്തെത്തുകയായിരുന്നു. ഈ സമയം K. സുരേന്ദ്രൻ പറഞ്ഞതാകട്ടെ CPMന്റെ ഗുണ്ടായിസമൊന്നും ബിഷപ്പുമാരുടെ അടുത്ത് വേണ്ട എന്നായിരുന്നു. ബിഷപ്പുമാരെ വിരട്ടാനും ഭീഷണിപ്പെടുത്താനും CPM നേതാക്കളും മന്ത്രിമാരും ഇറങ്ങിയാൽ BJP കയ്യും കെട്ടിയിരിക്കില്ല എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയത്. കൊച്ചിയിൽ ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യുവമെന്ന യുവതി യുവാക്കളുടെ മഹാസമ്മേളനത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം കർമാനൂസിനോട് സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. പണ്ട് പാലാ മെത്രാനെ ഈ പറയുന്ന ആളുകൾ ചേർന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അന്ന് BJP നിശബ്ദമായി കാര്യങ്ങൾ വീക്ഷിച്ചു. ഇനി അതൊന്നും കേരളത്തിൽ നടക്കില്ലെന്ന് CPM മനസ്സിലാക്കിക്കോ. അഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്താമെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനി നടക്കില്ല. ബിഷപ്പുമാരെ വിരട്ടാൻ വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കില്ല എന്നാണ് സുരേന്ദ്രൻ തറപ്പിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.